ഹലോ ഗൈസ്, ഞാൻ ശിവസ്ന. എല്ലാവർക്കും ഉപകാരപ്പായ ഒരു ആപ്ലിക്കേഷൻ മറ്റാണ് ഞാൻ നിങ്ങൾ മുൻപത്തെ. നമ്മളെല്ലാവരും ടി വി കാണുന്ന ആൾക്കാരാണ്. അതുപോലെ ഡിഷ് വെച്ചാൽ നമ്മൾ ക്യാഷ് മുടക്കുന്ന ന്യൂസ് ചാനലും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ചാനലും നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അല്ല, പൈസ കൊടുക്കാതെ ഒരു ആരും നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് തരുന്നൊന്നുമില്ല, റൈറ്റ് അല്ലയോ? അതുപോലെ ന്യൂസ് കാണാനായിട്ട് ന്യൂസ് പേപ്പർ, അതുപോലെ കുട്ടികൾക്കുള്ള വീഡിയോ, അതുപോലെ അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങൾ അടങ്ങിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് സമ്മാനിക്കുന്നത്. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഏകദേശം മനസ്സിലായിക്കാണല്ലോ, TV കാണാനും എൻ്റർടൈൻമെൻറ്റ് ചാനലായ ഏഷ്യാനെറ്റ്. അങ്ങനെ ഈ വേറൊരു ടെക്നിക്കൽ വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പം അറിയാലോ, സ്മാർട്ട് TV ഉണ്ടെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തികച്ചും സൗജന്യമായിട്ട് വരെ നമുക്ക് TV കാണാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, രീതിയിൽ വാർത്തകൾ നൽകിയതിനാണ്. കലാപവേളയിലെ മാനദണ്ഡങ്ങൾ ചാനലുകൾ പാലിച്ചില്ലെന്ന് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു. സംരക്ഷണ
കൊണ്ട് ഉദ്ദേശിച്ച് ഇപ്പോഴും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ കിട്ടിയ അറിവ് മറ്റുള്ള കൂട്ടുകാർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഷെയർ എന്ന ഓപ്ഷൻ പറയുന്നത്. അല്ല അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അത് ഞാൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അതാത് സമയത്ത് എത്തിച്ചേരിയേ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അതായത് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് വരുന്നവരെ അല്ലെങ്കിൽ മറ്റൊരു ബ്ലോഗായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചിന്ന ബൈ ബൈ.